നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് വാക്സിൻ കണ്ടെത്താൻ ലോകം മുഴുവൻ പരീക്ഷണങ്ങളിലാണ് ഇന്ത്യയും വാക്സിൻ കണ്ടുപിടിക്കാൻ ശക്തമായി രംഗത്തുണ്ട് ഇന്ത്യയുടെ സ്വന്തം വാക്സിൻ കമ്പനികളുടെ രണ്ട് കോവിഡ് വാക്സിനുകൾ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലാണ് റഷ്യയുടെ കോവിഡ് വാക്സിൻ പരീക്ഷണം രാജ്യത്ത് ഡോക്ടർ റെഡ്ഡീസ് ലാബ്സിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇതുവരെ എൺപത്തി ആറ് ദശാംശം എട്ട് ലക്ഷം ആണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പേർ മരണമടഞ്ഞു ഈ സമയത്താണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിൻ നിർമ്മാണ വാർത്തകൾ പുറത്തുവരുന്നത് മുൻപ് ഫിസറിന്റെ കോവിഡ് വാക്സിൻ തൊണ്ണൂറ് ശതമാനം ഫലപ്രദമാണെന്ന വാർത്ത വന്നിരുന്നു വാക്സിൻ വിതരണത്തിന് ഇന്ത്യയുമായി കരാറിലെത്തുമെന്നും ഫിസർ വ്യക്തമാക്കിയിരുന്നു മരുന്ന് കമ്പനിയായ ആസ്ട്രാസെനക്കയുടെ നാലു കോടി കോവിഡ് വാക്സിനുകൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വൈകാതെ നൊവാക്സിന്റെ കോവിഡ് പരീക്ഷണ വാക്സിനും നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണ കമ്പനി ഇരു വാക്സിനുകളും അധികൃതരുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് ആസ്ട്രാസെനക്ക വാക്സിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങൾക്കായി ഇന്ത്യയിൽ നിന്ന് ആയിരത്തി പേരാണ് പങ്കെടുക്കുക നോവാക്സിന്റെ അവസാനഘട്ട പരീക്ഷണത്തിന് അനുമതിക്കായി ശ്രമിക്കുകയാണെന്നും സെറം അറിയിച്ചു ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ആസ്ട്രാസെനക്ക വാക്സിനാണ് ഇന്ത്യയിൽ മനുഷ്യരിൽ പരീക്ഷിക്കുന്ന വാക്സിനുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് രാജ്യത്ത് വാക്സിൻ അതിവേഗം ലഭ്യമാക്കാൻ ഐ സി എം ആറും കമ്പനിയും ശ്രമിക്കുമെന്നും സെറം കമ്പനി അധികൃതർ അറിയിച്ചു നാലു കോടി വാക്സിനുകൾ ഇന്ത്യയിലേക്കുള്ളതാണോ എന്ന് കമ്പനികൾ വ്യക്തമാക്കിയിട്ടില്ല സർക്കാർ സംവിധാനമായ ഐ സി എം ആർ ആണ് ഓക്സ്ഫോർഡ് വാക്സിന്റെ ഇന്ത്യയിലെ പരീക്ഷണ ചെലവ് വഹിക്കുന്നത് ഐ സി എം ആറും കമ്പനിയും രാജ്യത്തെ പതിനഞ്ചോളം കേന്ദ്രങ്ങളിൽ പരീക്ഷണം നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്